ലോക്ഡൌണിനെ തുടർന്ന് നൽകിവരുന്ന സൗജന്യ റേഷൻ മഠങ്ങളിലും സന്യാസി സമൂഹങ്ങളിലുമുള്ള അംഗങ്ങൾക്കും നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ലോക്ഡൌൺ കാലത്തെ ആനുകൂല്യങ്ങൾ സന്യാസ സഭാംഗങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന കാര്യം ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി. ലോക്ഡൌൺ കാലത്ത് വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ ആരംഭിച്ചിരുന്നു. റേഷൻ കാർഡ് പോലുമില്ലാത്ത അതിഥി തൊഴിലാളികൾക്ക് വരെ ആനുകൂല്യങ്ങൾ നൽകി വരികയാണ്. എന്നാൽ സംസ്ഥാനത്തെ വിവിധ മഠങ്ങളിലും സന്യാസ സമൂഹങ്ങളിലുമുള്ള അംഗങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭ്യമായിരുന്നില്ല. ഇക്കാര്യം ക്രിസ്തുദാസി സന്യാസ സമൂഹ അംഗവും ഹൈക്കോടതി അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് സിസ്റ്റർ ലിനറ്റ് ചെറിയാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇതിനുള്ള നടപടി സ്വീകരിക്കുവാൻ മന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. റേഷൻ കാർഡും പെർമിറ്റുമൊക്കെയുള്ള ഓരോ ഇന്ത്യൻ പൗരനും ഇതൊക്കെ ലഭ്യമാവുമ്പോൾ, സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാകുമ്പോൾ, സന്യാസ ഭവനങ്ങളിൽ, വൈദിക മന്ദിരങ്ങളിലോ ആശ്രമങ്ങളിലൊക്കെ ആയിരിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവർക്കൊന്നും പെർമിറ്റും റേഷൻ കാർഡും ഇല്ലാത്തതിൻ്റെ പേരിൽ പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുകയാണ്. ഈ കാര്യം ഞാൻ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന് ഒരു മറുപടി ആയിട്ട് ഇന്നലെ ഗവൺമെൻറ് ഓർഡർ വരികയും, പുതിയ നിർദ്ദേശം അനുസരിച്ച് സന്യാസ സമൂഹങ്ങളിലെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും 5 കിലോ വീതം അരി നൽകാനാണ് തീരുമാനമായിരിക്കുന്നത്. റേഷൻ കാർഡോ പെർമിറ്റോ ഇല്ലാത്തവരുടെ കാര്യവും പരിഗണിക്കാനും നടപടിയായിട്ടുണ്ട്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി.